നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ 24 തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തിരൂർ DYSP PP ഷംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. അതിന്റെ അതിർത്തിയിൽ നമ്മൾ 24 തീയതിയുള്ള സാധാരണ തീയതി വരുത്തി ഒരാളെ ഈ കൊട്ടിക്കലാശം നമ്മുടെ ലിമിറ്റിൽ വർഷങ്ങളായിട്ടില്ല, അത് ഈ വർഷവും അത് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നതല്ല. അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട്, ഇവിടെ അവരുടെ ലീഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല. അത്തരം സാങ്ഷൻ അല്ല അതിന് കൊടുത്തിട്ടുള്ളത്, അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട്. ഒരു സ്ഥലത്തും നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടിക്കലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല. അതായത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെൻറ്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് അനുമതി ലഭിച്ചിട്ടുള്ള വാഹന പ്രചരണങ്ങൾ ടൗണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല. പ്രാദേശിക സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വാഹന പ്രചരണം നടത്തേണ്ടതാണ്. വാഹന പ്രചരണങ്ങൾ റോഡുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ വന്ന് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യോഗത്തിൽ തിരൂർ ഇൻസ്പെക്ടർ MK രമേശ്, SI ഷിജു, സി തങ്കച്ചൻ, SI ക്ലീറ്റസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൂട്ടായി ബഷീർ, NT വാസു, ഹനീഫ മാസ്റ്റർ, ഷുക്കൂർ കൂട്ടായി, അബ്ദുൾ ഫുക്കർ, അജീഷ്, ശശി കറുകയിൽ, ബാബുരാജ്, പിൻപുറത്ത് ശ്രീനിവാസൻ, കക്കോടി മൊയ്തീൻ, MA റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ.